പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവും ഇപ്പോൾ കളമശ്ശേരി എം എൽ എയുമായിട്ടുള്ള വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള ആരോപണങ്ങളെപ്പറ്റി ഞങ്ങൾ നിരന്തരമായി വാർത്തകൾ പ്രേക്ഷക സമക്ഷത്തേക്ക് എത്തിച്ചിരുന്നു. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണ അഴിമതി കേസ് കോടതിയിലെത്തിച്ച ഗിരീഷ് ബാബു എന്ന പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് സെറ്റിൽമെൻറ്റിനും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ച കേസിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിനും അദ്ദേഹത്തിൻ്റെ മകനുമെതിരെ കേസെടുക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം പരാതി കിട്ടിയാൽ കേസെടുക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരം കഴിഞ്ഞ 23-ാം തീയതി, അതായത് മെയ് 23-ാം തീയതി തന്നെ പരാതി നൽകിയെന്ന് ഗിരീഷ് ബാബു എന്ന പരാതിക്കാരൻ കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് കളമശ്ശേരി SI AA അഷ്റഫ് ഇപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പങ്കുവെക്കുവാനുള്ളത്. അങ്ങനെ പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിനുള്ള കുരുക്ക് മുറുകുന്നു എന്ന കാര്യം തന്നെ നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാനുണ്ട്. പാലം അഴിമതിയിലുള്ള വിജിലൻസ് കേസിന് പിന്നാലെ ഭീഷണിപ്പെടുത്തിയതിനും ഗിരീഷ് ബാബുവിനെ ഭീഷണിപ്പെടുത്തിയതിനുള്ള കേസും ഇബ്രാഹിം കുഞ്ഞിനെ കുരുക്കാകുമെന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തന്നെ ഫോണിൽ വിളിച്ച് പലവട്ടം ഭീഷണി ാണ് ഗിരീഷ് ബാബു ആരോപിക്കുന്നത്. അദ്ദേഹം ഇത് കൃത്യമായ രീതിയിൽ കോടതിയിൽ തന്നെയാണ് നേരിട്ട് പരാതി നൽകിയത്. വിജിലൻസിന് പോലും പരാതി നൽകാതെ അദ്ദേഹം കോടതിയിൽ തന്നെ ഈ ഒരു പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി കൃത്യമായ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനും മുസ്ലിം ലീഗ് പാർട്ടി അംഗങ്ങളും ഈ ഗിരീഷ് ബാബുവിനെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആദ്യം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗത്ത് പണം കൊടുത്ത് ഈ ഒരു ആരോപണം ഒതുക്കാനുള്ള ശ്രമം നടന്നു. അതിൽ ഗിരീഷ് ബാബു വശംവദനായില്ല എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും ശാരീരികമായി ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഭീഷണി മുഴക്കിയത്. അതുകൊണ്ട് തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും ഒപ്പം തന്നെ അവിടെ കളമശ്ശേരി എറണാകുളം കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കളും ഈ ഒരു കേസിൽ കുരുങ്ങുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നത്. അതായത് വിജിലൻസ് IG HV റിപ്പോർട്ട് ഇത് സാധൂകരിക്കുന്നതാണ്. അത് ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് ഗിരീഷ് ബാബുവിനെ വിളിച്ചതിന് തെളിവില്ലെങ്കിലും ഇബ്രാഹിം കുഞ്ഞിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രേരണയോടുകൂടി അദ്ദേഹത്തിൻ്റെ മകൻ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന ചുമതലയിൽപ്പെട്ട ആളാണ്. ഒരുപക്ഷേ എറണാകുളം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ മകനും പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കളും ഈ ഗിരീഷ് ബാബുവിനെ നിരന്തരം വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നത് വിജിലൻസ് IG HV ഉൾപ്പെടെയുള്ള ആളുകളുടെ റിപ്പോർട്ടും പ്രകാരം കേസെടുക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അത് പ്രകാരമാണ് AA അഷ്റഫ് എന്ന കളമശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അടുത്ത് തന്നെ ഈ വരും ദിവസം തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ വിളിച്ച ആളുകളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയിലൂടെയുള്ള സ്ഥലം, തീയതി, സമയം എന്നിവ പരാതിയിൽ പറയുന്ന തരത്തിൽ, ഗിരീഷ് ബാബുവിൻ്റെ പരാതിയിൽ പറയുന്ന തരത്തിൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞിന് മേലുള്ള കുരുക്ക് മുറുകുന്നുവെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം. എന്തായാലും പാലാരിവട്ടം സ്കാമിനെ പറ്റിയിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി ഒരു വാൾ തന്നെയായി വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ പരാതിക്കാരനെ വിളിച്ച് കോഴ നൽകി ഈ കേസ് സെറ്റിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഭീഷണിയുടെ ഭാഗത്ത് ഇബ്രാഹിം കുഞ്ഞിനെ നേരിട്ടല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി, അദ്ദേഹത്തിൻ്റെ പ്രേരണയോടുകൂടി, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി ഇത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഏവരും സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മേലുള്ള കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാം.